കൊച്ചി ഒരു നരകമാണെന്ന് വീണ്ടും തെളിയിച്ചു കൊടുക്കുന്നു. ആരാധകർ ഈ ടീമിന്റെ ഊർജമാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇവാൻ വുക്കോ മനോവിച്ച് എന്ന് പറയുന്ന ആ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും നല്ല ആശാനാണെന്ന് വീണ്ടും വീണ്ടും അടിവരെ ഇട്ട് കൊടുക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാല് ഗോളുകൾക്ക് ഒരു വമ്പൻ കംബാക്ക്. വാട്ട് എ മാച്ച് ആൻഡ് വാട്ട് എ വിൻ, വാട്ട് എ കംബാക്ക് ആൻഡ് വാട്ട് എ മാൻ, ദിമിത്രിയോസ് ദിയമന്തക്കോസ്. അതെ, ഈ മത്സരത്തിൽ ആരെ എങ്ങനെ എപ്പോ എവിടെ വെച്ച് എടുത്തു പറയുന്നു നിനക്കറിയില്ല. കാരണം അത്രക്കും തോനെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിലെ ഓരോ പ്ലേയേഴ്സും. ഐ എസ് എല്ലിൽ ഈയിടെയായിട്ട് ഏറ്റവും ത്രില്ലടിപ്പിച്ച മത്സരങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റുന്ന ഒരു മത്സരം. വമ്പരായ എഫ് സി ഗോവയെ 4 ഗോളിന്, അതായത് 2-4 എന്ന ഗോൾ ലൈനിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീം. അതും കൊച്ചിയിൽ. കൊച്ചിയിൽ പഞ്ചാബ് എന്ന് പറയുന്ന ടീമിനോട് നല്ല രീതിയിൽ ഒരു അടിയറവ് പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടാണ് ഈ ഒരു വിജയം. എഫ് സി ഗോവ എന്ന് പറയുന്ന ആ ഒരു വമ്പന്മാരുടെ കൊമ്പൊടിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൊലക്കൊമ്പലികളായിട്ടുള്ള കൊമ്പന്മാർ. യെസ്, മത്സരത്തിലേക്ക് വരാം. വിഷയം അങ്ങനെ നീട്ടിപ്പരത്തി പറയേണ്ടതുണ്ട്. കാരണം അത്രക്കും നല്ല കിടിലൻ പെർഫോമൻസ് ആയിട്ടുള്ള കിടിലൻ മത്സരം. ആരാധകരെ രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മത്സരം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. 7-ാം മിനിറ്റ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് വാങ്ങുകയാണ്. തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. കാരണം കംബാക്ക്, ജയിച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കൂ, ജയിച്ചാലേ ഇനിയുള്ള കയറ്റുണ്ടാകൂ എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച ആരാധകർക്കിടയിലേക്ക് ആദ്യം വരുന്നത് ഒരു ഗോള് വാങ്ങുന്ന നിമിഷമാണ്. ഓക്കെ, ഇവിടെ നിന്നൊന്നും ബ്ലാസ്റ്റേഴ്സ് നിർത്താൻ തയ്യാറല്ലായിരുന്നു. തുടരെ തുടരെയുള്ള അറ്റാക്കിങ്ങുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് മറ്റൊരു ഗോൾ കൂടെ പിറക്കുന്നു. നോവ സദോയ് എന്ന് പറയുന്ന ഗോവയുടെ ഒരു അൺബിലീവബിൾ പ്ലെയറായിട്ടുള്ള ആ ഒരു മനുഷ്യൻ പന്തുകൊണ്ട് സൈഡിലൂടെ വരുന്നു. ഒരു ക്ലിയർ, അതായത് ഒരു ക്ലവറായിട്ടുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു പാസ് നേരെ യാസിറിലേക്ക് നീട്ടിയിടുന്നു. യാസിറിൻ്റെ ഒരു ഫിനിഷിങ്, ഈസി ഫിനിഷിംഗ് എന്ന് പറയാം. യാസിറിൻ്റെ ആ ഒരു സെലിബ്രേഷനും കൂടി ആയപ്പോൾ ഗാലറിയിലുള്ള ആരാധകരും ടി വി സ്ക്രീനിൽ മുമ്പിലിരിക്കുന്ന ആരാധകരും മറ്റുള്ള എല്ലാ വിധത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകരുടെ ഇടനെഞ്ചെന്ന് പൊട്ടിക്കാണണം. അത്രക്കും തിരിച്ചടി നേരിട്ടൊരു അവസരമായിരുന്നത്. പിന്നീട് ഫസ്റ്റ് ഹാഫിൻ്റെ ഓരോ നിമിഷത്തിലും എടുത്ത് നോക്കുക, ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളി പോയ പോലെ തന്നെ നമുക്ക് തോന്നി. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ആവട്ടെ നല്ല രീതിയിൽ പതറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആ ഫസ്റ്റ് വന്ന ഗോളിലൂടെ തന്നെ ഡിഫൻസിൻ്റെ എല്ലാവിധ കേടുപാടുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരം 45 മിനിറ്റ് കഴിയുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്, തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ചരിത്രം. ഈ വീണ്ടും വീണ്ടും ഐ എസ് എല്ലിൻ്റെ ഓരോ ചരിത്രങ്ങളിലും സ്വർണരീതികൾ കൊണ്ട് എഴുതപ്പെടാൻ പറ്റുന്നൊരു ചരിത്രം. മത്സരം വീണ്ടും മുമ്പോട്ട് പോകുന്നു. 50-ാമത്തെ മിനിറ്റിലൊരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. ഈ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് രണ്ട് പേരാണ്, ഡൈസുകെ സക്കായി ആൻഡ് വിപിൻ മോഹനൻ. ഡൈസുകെ സക്കായി വിപിൻ മോഹനെ പറഞ്ഞയച്ചിട്ട് സക്കായി ഈ ഫ്രീ കിക്ക് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. വളരെയേറെ പ്രതീക്ഷകളൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുമ്പിലുണ്ടായിരുന്നത്. എന്നാലും ഈ ഫ്രീ കിക്ക് എന്താവും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ പല ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് എൻജോയ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്കാണ്ട് ചൊരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഡൈസുകെ സക്കായി എന്ന് പറയുന്ന ആ ഒരു ജപ്പാനീസ് താരം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രീ കിക്ക്, വാട്ട് എ ഫിനിഷ് മാൻ, വാട്ട് എ മാൻ, വാട്ട് എ മാൻ, വാട്ട് എ മാൻ, എങ്ങനെ പറയണം എന്നറിയില്ല. കാരണം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും മരിച്ച് കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് ഡൈസുകെ സക്കായി എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ. പിന്നീട് ഈ ഒരു ഗോള് നേടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ദിമിത്രിയോസ് ദിയമന്തക്കോസിനെ, അതായത് ഫെഡോറിനെ ഫൗൾ ചെയ്തതിനെ തുടർന്നിട്ട് ഒരു പെനാൾട്ടി വിളിക്കുന്നത്. പെനാൾട്ടി വിളിച്ച ആ ടൈമിൽ ദിമിത്രിയോസിൻ്റെ കിക്ക് എടുക്കാൻ വരുമ്പോൾ ആരാധകർ മൊത്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കംബാക്കിനുള്ള ചാൻസ് ഉണ്ട്, സമനില ഈക്വലൈസർ കണ്ടെത്താനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദിമിത്രിയോസിൻ്റെ പെനാൾട്ടി വരുന്നു. വാട്ട് എ ഫിനിഷ്, വാട്ട് എ പെനാൾട്ടി മാൻ, വാട്ട് എ മാൻ, വാട്ട് എ മാൻ, വാട്ട് എ മാൻ, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കുറേ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട് ദിമിയുഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അജാദ്യ ഒരു ഫിനിഷിങ്, ആ ഒരു പെനാൾട്ടിയൊക്കെ നല്ല രീതിയിൽ, അത്രക്കും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പെനാൾട്ടി എടുക്കുന്ന ആ ഒരു ഒരു എന്താ അതിൻ്റെ ഒരു രസം തന്നെ കാണണം. ഒരു പെനാൾട്ടിയുടെ ആ ഒരു രസം തന്നെ വേറെ ലെവലായിരുന്നു. അങ്ങനെ 2-2 എന്നുള്ള നിലയിലെത്തുന്നു. പിന്നീട് ഗോവയുടെ അറ്റാക്കിങ് വരുന്നുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആയി എന്ന് വേണം പറയാനേ. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച കളി ഈ ലീഗിൽ മൊത്തമായിട്ടൊന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രോഫി നമ്മുടെ ഷോക്കേസിലിരിക്കും തന്നെ പറയാം.
ഗോൾ നേടി കുറച്ച് നിമിഷങ്ങളായിട്ടുള്ളൂ. വലത് വിങ്ങിലൂടെ മറ്റൊരു മുന്നേറ്റം വരുന്നു. എഫ് സി ഗോവയുടെ ഡിഫൻസ് ആകെ തലയിൽ കൈവച്ച നിമിഷം ദിമിത്രിയോസ് ദീമന്തകോസ് എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡറെ, അല്ല സോറി, ദിമിത്രിയോസ് ദീമന്തകോസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്ലെയറെ എഫ് സി ഗോവയുടെ ഡിഫൻസ് പാടുപെട്ട് പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കടന്നു കയറ്റം. അതിലൂടെ മറ്റൊരു ഗോള് കൂടെ നേടിയെടുക്കുന്നു. 3-2. ത്രില്ലിംഗ് ത്രില്ലിംഗ്. അതെ, വീണ്ടും കഥ മാറുകയാണ്. ഗോള് നേടി തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഇതുവരെ പല ആരാധകരും, ഇവൻ ഞാൻ പോലും ഈ ചാനലിൽ ഫെഡോർ ചെർനിച്ച് എന്ന് പറയുന്ന കളിക്കാരനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കാൻ പറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം കാണിച്ചു തന്നു ആ ഒരു സമയത്ത്. ഒരു ക്ലവർ ഫിനിഷിങ്, വാട്ട് എ ഷോട്ട് മാൻ, വാട്ട് എ ഫിനിഷ് മാൻ. ഒരൊറ്റ ഗോളിന് ശേഷം ഇവാൻ ആഷാനും അതുപോലെ തന്നെ നമ്മുടെ സ്കൗട്ടിംഗ് ഗൈഡിലുള്ള ആൾക്കാരും കൂടെ സെലിബ്രേഷൻ നടത്തുന്ന ദൃശ്യം സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇജാദ്യൊരു മത്സരം, 4 ഗോൾ അടിക്കുന്നു, അതും സെക്കൻഡ് ഹാഫിൽ. ടോട്ടൽ മത്സരത്തിൽ വീണ ഗോളുകൾ എന്ന് പറയേണ്ട 6. ഈ ഒരു മത്സരം കണ്ടവർക്കറിയാം എന്താണ് ബ്ലാസ്റ്റേഴ്സ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് അല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ആരാധകർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് അവരുടെ ആ ഒരു ഊർജ്ജം കയറ്റലും അവരുടെ ആ ഒരു തരിപ്പാകലും അവരുടെ ആ ഒരു വാക്കുകളൊക്കെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സും, ദിമിത്രിയോസ് ദീമന്തകോസ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ഗ്രീക്ക് ദേവകൻ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ദേവകൻ എന്ന് വിളിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ മത്സരത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഫെഡോർ ചെർനിച്ച് എന്ന് പറയുന്ന കളിക്കാരനെ പറ്റി പറയുമ്പോൾ മത്സരത്തിൻ്റെ പല നിമിഷങ്ങളിലും അദ്ദേഹത്തിലേക്ക് പന്തെത്തുന്നില്ല, അദ്ദേഹത്തിനെ കാണുന്നില്ല എന്ന് വരെ കളി കാണുമ്പോൾ പലരുടെ നിന്നും കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു, അത് ശരിയാണെന്ന് എനിക്ക് തോന്നി, ബട്ട് ഈ ഒരു ഗോള് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോള്. പിന്നീട് നമ്മുടെ മിഡ്ഫീൽഡ് ജിക്സൺ ആവട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, വിബിൻ ആവട്ടെ, സക്കായി ആവട്ടെ, മറ്റുള്ള പ്ലെയേഴ്സ് ആവട്ടെ, ഡാനിഷ് ആവട്ടെ, ഇനി പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുള്ള അസർ ആവട്ടെ, ഒരു കിടിലം കളിയാണ് അസർ കളിച്ചിട്ടുള്ളത്. വിബിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അജാതി കളിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വിബിന് കളിക്കളത്തിലേക്ക് വരുന്നത് പരിക്കിന് ശേഷം. രാഹുലിൻ്റെ അടുത്ത് ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ഇമ്പ്രൂവ് ആയിട്ടായിരുന്നു ഈ ഒരു സെക്കൻഡ് ഹാഫ് കണ്ടിട്ടുള്ളത്. സക്കായി എന്താണ് ആ മനുഷ്യനെ പറ്റി പറയേണ്ടത് നിങ്ങൾക്കറിയില്ല. സക്കായി ഇതുപോലെ ഈ ഒരു ഫോമ് തന്നെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കുകളൊക്കെ വളരെ സിമ്പിളിൽ ആ മനുഷ്യൻ തീർത്തു തരും എന്നെൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുള്ള ഒരു ഡിഫൻസ് ലൈനല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കിടിച്ച് കിടിലൻ കിടിലൻ ഡിഫൻസ് എന്ന് തന്നെ പറയാം. എന്താണ് ഈ ഒരു മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നാണ് ബെല്ലൈക്കണം കൂടി ഞാൻ അവളവ് ചെയ്യുക. പിന്നെ എനിക്ക് ആകെയുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ മാച്ച് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തതായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു അത്യാവശ്യ കാര്യം ഇന്നുണ്ടായതിനാൽ ആ ടിക്കറ്റ് മറച്ചു വിളിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആകെ മുഞ്ചി വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ തോന്നിപ്പോയി.